السابقون الأولون من المهاجرين والأنصار إسلام إليك كاليك ملتي كرن ونا صحابة كرام والذين اتبعوهم بإحسان അവരോട് പിൻപറ്റി അവരുടെ അതേ പാരമ്പര്യത്തിൽ നിലകൊണ്ടു പോരുന്ന അവർ റളിയല്ലാഹു അൻഹും റളൂ അൻ അവർ അല്ലാഹുവിനെ തൊട്ടും അല്ലാഹു തആല അവരെ തൊട്ടും തൃപ്തിയായിട്ടുണ്ട് അപ്പോൾ അവരോട് പിൻപറ്റി പോരണം അവരോട് പിൻപറ്റി പോരുന്ന ആ അവസ്ഥക്കാണ് പാരമ്പര്യം അത് കാത്തു സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ ഈ ലോകത്ത് ഐക്യം നിലനിർത്താൻ കഴിയുകയുള്ളൂ അത് കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നതാണ് 921 വരെ കേരളം അയിമെന്ന് വിട്ടപ്പോൾ പല പാരമ്പര്യ കാര്യങ്ങളും ഇവിടെ എതിർക്കപ്പെട്ടപ്പോൾ അനൈക്യം ഇവിടെ ഉണ്ടായി പഴച്ച കക്ഷിയുടെ ലക്ഷണം തന്നെ പുണ്യനബി പറഞ്ഞ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് يكونوا في آخر الزمان آخر زمان ഉണ്ടാകും ദജ്ജാലൂന കദ്ദാബൂൻ ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന പല കളവ് പറയുന്ന വിഭാഗങ്ങൾ പാർട്ടികൾ ഇവിടെ വരും യൗതൂനക്കും മിനൽ അഹാദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും അവർക്കുള്ള പ്രത്യേകമായ ലക്ഷണം ഇതാബോധിയവർക്കും ബോധാത്തവർക്കും മനസ്സിലാക്കാൻ പറ്റിയ ലക്ഷണം നിങ്ങളും നിങ്ങളെ പിതാമഹാന്മാരും ഉസ്താദന്മാരും കേൾക്കാത്ത പലതുമായിരിക്കും അവരെ നിങ്ങളുടെ മുമ്പിൽ വെക്കുക ആയതുകൊണ്ട് ഫഇയാക്കും വഇയാഹും നിങ്ങളവരെ സൂക്ഷിച്ചോളണം അവരെ നിങ്ങൾ കാത്തോളണം അവർ നിങ്ങളെ വലാലിയത്തിലാക്കരുത് അവർ നിങ്ങളെ ഫിത്നയിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അപ്പോൾ പഴച്ച പാർട്ടിയുടെ ലക്ഷണം ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പുണ്യനബി ഇവിടെ കാണിച്ചത് മുൻകാല സലഫീങ്ങൾക്കുള്ള പാരമ്പര്യത്തെ അവരെതിർക്കും ഇതാണ് അവർക്കുള്ള ലക്ഷണം ഈ പാരമ്പര്യം എതിർത്തുകൊണ്ടുള്ള ഒരു ആദ്യ സംഘമാണ് ഇവിടെ ചില പുത്തനാശയക്കാർ 921 ശേഷം വന്നത് ശരിയായി അംഗീകരിച്ചു പോരുന്ന പല പാരമ്പര്യങ്ങളും ഇവിടെ എതിർക്കുകയുണ്ട് തവസ്വൽ ഇസ്തിഗാസ തൽക്കീൻ ചൊല്ലൽ ഖബർ സിയാറത്ത് ശരിയായ തരീഖത്ത് മൗലിദ് പാരായണം നേർച്ചകൾ മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ തുടങ്ങിയ നിരാക്ഷേപം മുൻകാല മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു പോന്നിരുന്ന ആ വിഷയങ്ങളാണ് ഇവിടെ എതിർക്കാൻ തുടങ്ങിയത് അപ്പോൾ ശരിയായ പാരമ്പര്യത്തെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് മുതൽക്ക് ഇവിടെ അനൈക്യമുണ്ടായി അത് അവർ ഇവിടെ പ്രചരിപ്പിച്ചു പോരുന്നു ഇങ്ങനെയുള്ള ഈ പഴച്ച കക്ഷി അവർക്കൊരു സ്വഭാവമുണ്ട് പരിശുദ്ധ ഖുർആൻ ആ വിഷയം ഉദ്ധരിക്കുന്നുണ്ട് ഒമൻ യുഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ ഹിദായത്ത് വ്യക്തമായതിൻ്റെ ശേഷം റസൂലിനോട് ആരെങ്കിലും എതിരായാൽ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ ഇതുവരെ ഇവിടെ നടന്നു പോന്നിരുന്ന മുഅ്മിനീങ്ങളുടെ വഴി എല്ലാത്തൊരു പുതിയ വഴിയോട് ആരെങ്കിലും പിൻപറ്റിയാൽ നുവല്ലിഹി മാതവല്ല മുളയിൽ തന്നെ നാം അവനെ നശിപ്പിക്കുകയില്ല അങ്ങനത്തെ ഒരു പാർട്ടി ഇവിടെ വന്നാൽ താൽക്കാലികമായിട്ട് അവനെ വലുതാക്കി 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 ഇവിടെ കൊണ്ടുവരും അത് പഴച്ച പാർട്ടിയായതുകൊണ്ട് മുളയിൽ തന്നെയാണ് നുള്ളിക്കാണ് തമർത്തിക്കള് നമ്മൾ ജൂലാ നുവല്ലിഹി മാതവല്ല നുസ്ലിഹി ജഹന്നം സാഅത്ത് മസീറ ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ദീനീ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് യമാമയിൽ കള്ളനബിയായ മുസൈലിമത്തുൽ കദ്ദാബ് വന്നത്
ഞാനാണ് നബി എന്നവൻ വാദിച്ചു. അവൻ വളരെയധികം ജനക്കൂട്ടം ഉണ്ടാക്കി തീർത്തു. വളരെ ശക്തിയായ പിന്തുണ അവനുണ്ടായി. യമാമയിൽ പെരുത്താളുകൾ അവൻ്റെ പിന്നിലുണ്ടായിരുന്നു. പെരുത്താൾ ധാരാളം ആളുകളുണ്ട്, അതല്ലെങ്കിൽ വലിയ കൂറ്റൻ പന്തലാണ്, അതല്ലെങ്കിൽ അവർക്കുള്ള പരിപാടികളൊക്കെ വളരെ ഫാഷനബിളാണ്. അതിൻ്റെ കവാടം കണ്ടാൽ പോരെ, കോടിക്കണക്കിൽ ഉറുപ്പിയല്ലേ പോലെ അവിടെ ചെലവാക്കിയത്. അതുകൊണ്ടൊന്നും വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നുവല്ലിഹി മാ തവല്ല, മുളയിൽ തന്നെ നുള്ളൽ അവനെപ്പറ്റി പതിവല്ല, അത് വലുതായി ഒന്ന് പന്തലിച്ച് വരും. യമാമയിൽ കള്ളനബിയുടെ പാർട്ടി അങ്ങനെയാണ് ഉണ്ടായത്. അത് വർദ്ധിച്ച് വന്നു. അത് വളരെയധികം തെറ്റായ പാർട്ടിയായതുകൊണ്ട് ഉടനടി തമർത്തിക്കളഞ്ഞു. അങ്ങനെ പതിവില്ല, അങ്ങനെ പതിവ് നമ്മൾക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയും. ഏത് പാർട്ടിയും ഒന്ന് വലുതായി വികസിച്ചു വരും, പേശ പാർട്ടി തന്നെ. അതിൻ്റെ ഒക്കെ പിന്നാലെ ആൾ കൂടാനുണ്ടാവും. ശങ്കരൻകുളത്ത് തന്നെ പല ആളുകളും പറയുന്നു, മൗമൂമികളൊക്കെ നെഞ്ഞത്ത് ഇവിടെ കയ്യിട്ട് വിദേശത്തു നിന്നൊക്കെ അവർ കുറഞ്ഞതായിരിക്കുന്ന നേതാക്കന്മാരൊക്കെ പൂക്കളുടെ ചോട കയ്യിട്ട്. അവർ തന്നെ ചില ആളുകൾ പറയുക, ദ്വാരക്കണം, അത് പ്രകാരം തന്നെ വിക്ര പോലത്തൊക്കെ വേണം, അതൊക്കെ നഷ്ടപ്പെടുത്തിയാൽ വളരെ പരാജയമല്ലേ അതൊക്കെ എന്ന് അവർ കുറഞ്ഞ ആളുകൾ തന്നെ. അപ്പോൾ അവർക്കുള്ള മൗമൂമികളൊക്കെ നെഞ്ഞത്ത് മറ്റവരൊക്കെ പെടി. ഇങ്ങനെ പലതും കണ്ടാലും ഒരു വിഭാഗം ആളുകളിലൊന്നും വിഷുവില്ല. പുണ്യനബി മദീനയിൽ നിൽക്കവേ യമാമയിൽ കള്ളനബിയുടെ പിന്നിൽ എത്രായിരം ആളുകളായിരുന്നു. പുണ്യനബിയുടെ വഫാത്തിൻ്റെ ശേഷം അത് ഒന്നും കൂടി ശക്തിപ്പെട്ടു. അപ്പോൾ കള്ളത്തരും ബാത്തിലും അത് ഒരു അളവ് വരെ ശക്തിപ്പെട്ടു വരും. അതിൽ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അങ്ങനെ ഒരു അവസാനം തങ്ങൾ വഫാത്തായപ്പോൾ ഒന്നുകൂടി ശക്തിയായി. യമാമയിൽ ഹുസൈനിമത്തിൽ കദാബിൻ്റെ പാർട്ടി ഭയങ്കരമായി. എത്രത്തോളം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് യുദ്ധം തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നു ആ വിഭാഗത്തിനോട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തുള്ള പ്രത്യേക സംഭവങ്ങൾ എന്നിട്ട് ഉദ്ധരിക്കുന്നിടത്ത് ഒന്ന് യമാമ യുദ്ധമാണ്. അങ്ങനെ വമ്പിച്ച ശക്തിപ്പെട്ട യുദ്ധം നടത്തേണ്ടി വന്നു, അത് പരാജയപ്പെട്ടു പോകാൻ. ചരിത്രകാരന്മാർ മഹാന്മാർ രേഖപ്പെടുത്തിയത് ലയ്യറൽ മുസ്ലിമൂന മിസ്ലഹു, യമാമയിൽ നടന്ന മാതിരിയുള്ളൊരു യുദ്ധം മുമ്പ് മുസ്ലിമീങ്ങൾ കണ്ടിട്ടില്ല. വഹദ് ബദർ ഹന്തക്കൊക്കെ നടത്തി പയറ്റിയ മുസ്ലിമീങ്ങളെ പറ്റി യമാമയിലുള്ള ഒരു യുദ്ധം പോലത്തെ യുദ്ധം മുമ്പ് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല. ആ യമാമ യുദ്ധത്തിലാണ് ബഹുമാനപ്പെട്ട സഹാബാ കിറാം പുണ്യനബി വഫാത്തായ പുണ്യനബിയെ വിളിച്ചുകൊണ്ട് ഇസ്തിഹാസി തവസ്സുലൊക്കെ ചെയ്തത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. വാ മുഹമ്മദ, യാ മുഹമ്മദ, അവരൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തഫ്സീർ ഇബ്നു കസീറിൽ തന്നെ ബഹുമാനപ്പെട്ടവരുടെ അൽവിദായത്തു വന്നിഹായ എന്ന ചരിത്ര കിതാബിലും വളരെ വ്യക്തമായിട്ടുള്ള ഇസ്തിഹാസിൻ തവസ്സുലും സഹാബാ കിറാം ചെയ്തു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനത്തെ തവസ്സുൽ ഇസ്തിഹാസ ചെയ്യുന്നവർ അവർ വളരെയധികം പിഴച്ചവരും മുശ്രിക്കുകളുമാണ് എന്ന യഥാർത്ഥ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വന്ന വിഭാഗമാണ് ഇവിടെ ആദ്യമായി അനൈക്യമുണ്ടാക്കിയത്. അപ്പോൾ ഏത് പിഴച്ച പാർട്ടി